ഇരിട്ടി നഗരസഭ 2022-23 വാർഷിക പദ്ധതിയിൽ SSC ST വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് കട്ടിലുകളും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും വിതരണം ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PP ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു. 30 കട്ടിലുകളാണ് വിതരണം ചെയ്തത്. വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം 15 വീതം 30 കട്ടിലിൻ്റെ വിതരണം. മറ്റൊന്ന് നമ്മുടെ SC വിഭാഗത്തിൽപ്പെട്ട 9 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം. അപ്പോൾ നഗരസഭയുടെ 2022-23 സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ മിക്കവാറും പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നാളെ 31 തീയതിയോടുകൂടി ഈ വർഷ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. അപ്പോൾ ദ്രുതഗതിയിൽ തന്നെ നമ്മുടെ എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ ആവശ്യമായ ശ്രമമാണ് നഗരസഭ കൂട്ടായി എല്ലാ കൗൺസിലർമാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും അതുപോലെ ആകെ ജീവനക്കാരും ഇംപ്ലിമെൻ്റ് ഓഫീസർമാരും എല്ലാം ചേർന്നുകൊണ്ട് വലിയ ശ്രമമാണ് നമ്മുടെ പദ്ധതി എത്തേണ്ട ജനവിഭാഗങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. 3.5 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിൽ 9 ലാപ്ടോപ്പുകളുമാണ് നഗരസഭയിൽ വിതരണം നടത്തിയത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK രവീന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോയ, സെക്രട്ടറി രാഗേഷ് പാലേരി, ICDS സൂപ്പർവൈസർ ജയാമിനി, കൗൺസിലർമാരായ ചാന്ദിനി, ഇന്ദുമതി, കെ മുരളീധരൻ, രഘു, സമീർ പുന്നാട തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 296 പദ്ധതികൾ നമ്മൾ ഈ വർഷം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മുക്കാഭാഗം പദ്ധതികളും വിജയിച്ചു. എല്ലാ പദ്ധതികളും നമ്മൾ ഉദ്ഘാടനം ചെയ്തു വരികയാണ്. മാർച്ച് മാസം തീരുമ്പോഴൊക്കെ തന്നെ എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ്. ഈ കട്ടിൽ നമ്മുടെ ജനറലിൻ്റെ കട്ടിൽ കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ST കട്ടിൽ വന്നു. എല്ലാ കട്ടിലും ഒപ്പരം ഇവിടെ പണിയെടുത്ത് വെക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് എല്ലാം ഒപ്പരം കൊടുക്കാൻ സാധിക്കാഞ്ഞത്. എന്തായാലും വന്നിട്ടുള്ള എല്ലാവരെയും അതുപോലെ തന്നെ ഇപ്പം അധ്യക്ഷൻ തന്നെ പറഞ്ഞു, നമ്മുടെ ST വിഭാഗത്തിലുള്ള 60 വയസ്സിന് മുകളിലുള്ളവരെ സഹായിക്കുക, വയോജനങ്ങൾക്ക് അവർക്ക് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടും അവർക്ക് നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കാൻ നഗരസഭ മുന്നോട്ട് വരികയാണ്. അതുപോലെ തന്നെ SC വിഭാഗത്തിനുള്ള കുട്ടികളുടെ ലാപ്ടോപ്പ് വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കുറവും ഇല്ലാത്ത തരത്തിൽ വരാൻ വേണ്ടിയാണ് ലാപ്ടോപ്പും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വന്നിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും.